ഇന്നത്തെ എസ്ആർഎസിന്റെ വിജയശില്പി ഭുവനേശ്വർ കുമാറായിരുന്നു. കളിയിൽ മാൻ ഓഫ് ദി മാച്ച് ലഭിച്ചതും ഭുവനേശ്വർ കുമാറിനായിരുന്നു. ഇന്ത്യയുടെ വേൾഡ് കപ്പ് ടീമിൽ ഭുവനേശ്വർ വേണമെന്നാണ് എല്ലാവരും പറയുന്നത്. അതുപോലത്തെ ബൗളിംഗ് പെർഫോമൻസാണ് താരമെന്ന് പുറത്തെടുത്തത്. ഇന്ന് മാൻ ഓഫ് ദി മാച്ച് വാങ്ങി ഭുവനേശ്വർ കുമാർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജസ്ഥാൻ ഒരു റൺസിനാണിന്ന് കളി തോറ്റത്. ജയിച്ച മത്സരം രാജസ്ഥാൻ വിട്ടുകൊടുത്തു എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. ഇന്ന് മാൻ ഓഫ് ദി മാച്ച് വാങ്ങി ഭുവനേശ്വർ കുമാർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. ഞങ്ങളിന്ന് തോറ്റ മത്സരമായിരുന്നു. രാജസ്ഥാനെ പോലെ ഒരു ടീമിനെതിരെ ജയിക്കാൻ ഈസിയല്ലെന്ന് ഞങ്ങൾക്കറിയാം. സഞ്ജുവാണ് രാജസ്ഥാൻ്റെ ക്യാപ്റ്റൻ. ഒരുപാട് തന്ത്രങ്ങൾ അവർക്കറിയാം. പക്ഷേ ഞങ്ങളിന്ന് രണ്ട് കൽപ്പിച്ചാണ് വന്നിട്ടുണ്ടായിരുന്നത്. കളി തോറ്റതായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഓവർ എനിക്ക് എറിയാൻ തന്നപ്പോൾ എങ്ങനെയെങ്കിലും ടീമിനെ ജയിപ്പിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ടാണ് ബൗൾ ചെയ്തത്. റോമാൻ പൗലിനെ അവസാന ബോളിൽ ഔട്ടാക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അതെനിക്ക് ഭാഗ്യം തന്നെയാണ്. SRHA ഒരു റൺസിനാണിന്ന് കളി ജയിച്ചത്. ജയിച്ചതിൽ സന്തോഷമുണ്ടെന്നും വരുന്ന മാച്ചിൽ ഇതേ കളി ആവർത്തിക്കുമെന്ന് ഭുവനേശ്വർ കുമാർ വ്യക്തമാക്കി. ഹൈദരാബാദ് ആരാധകർക്ക് പോലും കളി വിജയിച്ചെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അതുപോലത്തെ മാച്ചാണ് ഇന്ന് നടന്നത്. ഈസി ആയിട്ട് ജയിച്ച മത്സരം രാജസ്ഥാൻ വിട്ടുകൊടുത്തു എന്നാണ് ആരാധകർക്ക് തോന്നിയത്. റോമാൻ പവൽ ലാസ്റ്റ് ബോളിൽ സിംഗിൾ ഓടിയാലും കളി ജയിച്ചേനെ. എന്നാൽ താരം ഔട്ടായി. ഇതുപോലത്തെ ഭാഗ്യമില്ലാത്ത ടീം ഈ ഐ പി എല്ലിൽ ഉണ്ടായിരിക്കില്ല. SRHA ടീം കൂറ്റൻ ടാർഗറ്റാണെന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും അത് മറികടക്കാൻ റിയാൻ പരാഗും ജയ്സ്വാളും അടിച്ചു കളിച്ചു. ബട്ട്ലറും സഞ്ജുവും ഫസ്റ്റ് തന്നെ പോയി. എന്നിട്ടും അവർ നന്നായി കളിച്ചു. പക്ഷേ അവർക്ക് കളി ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ല. പരാഗും ജയ്സ്വാളും നേരത്തെ തന്നെ ഔട്ടായതാണ് പണിയായത്. ഹെയ്റ്റ്മർ അവസാനം വിക്കറ്റ് തുലച്ചു കളഞ്ഞതും പണിയായി. അപ്പോൾ ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.